ഹായ്, ഏവർക്കും പുതിയൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോയിലേക്ക് സ്വാഗതം. ദമ്പതികൾക്ക് ഗർഭധാരണത്തിന് ഏറ്റവും നല്ല സമയം ഏതായിരിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കുവാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഗർഭധാരണം ചിലരിലെങ്കിലും വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഇതിൽ സംഭവിക്കുന്നത് കൃത്യമായ സമയം മനസ്സിലാക്കാത്തതാണ്. ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഗർഭധാരണത്തിന് അനുയോജ്യമായ സമയം ഏതാണ് എന്നുള്ളത്. ഇതിലാദ്യം നിങ്ങളുടെ ആർത്തവ ചക്രം മനസ്സിലാക്കുക എന്നതാണ് പ്രധാന കാരണം. നിങ്ങൾ അണ്ഡവിസർജനം നടത്തുമ്പോൾ ഗർഭം ധരിക്കാനുള്ള ശരിയായ സമയമാണ് ലൈംഗിക ബന്ധത്തിലൂടെ നിങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഗവേഷകർ കാണിക്കുന്നത്. നിങ്ങളുടെ പങ്കാളിയുടെ ശുക്ലത്തിൻ്റെ എണ്ണം നല്ലതാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാവുന്നതാണ്. പ്രത്യേകിച്ച് ഓവുലേഷൻ സമയത്ത് പ്രധാനമായും 4 ദിവസമാണ്. അണ്ടോൽപാദന ദിവസത്തിന് 2 ദിവസം മുമ്പും അണ്ടോൽപാദന ദിവസത്തിലുമാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് എപ്പോൾ ഗർഭം ധരിക്കാമെന്നും നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിൽ എങ്ങനെ സമയം കണ്ടെത്താമെന്നും അറിയണോ? അണ്ടോൽപാദനത്തെക്കുറിച്ചും നിങ്ങളുടെ ഗർഭധാരണ സാധ്യതകളെ ബാധിച്ചേക്കാവുന്ന വിവിധ ഘടകങ്ങളെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. 6 ദിവസത്തെ ഓവുലേഷൻ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അണ്ടോൽപാദനത്തിലേക്ക് നയിക്കുന്ന 5 ദിവസവും അണ്ടോൽപാദന ദിനവും ഗർഭിണിയാകാൻ വളരെ ഫലപ്രദമാണ്. ഇതിന് ലൈംഗികത ഗർഭധാരണത്തെ എങ്ങനെ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി നമുക്ക് നോക്കാം. അതുകൊണ്ട് തന്നെ ഓരോന്നായിട്ട് നമുക്ക് എടുത്തു പറയാം. ഓവുലേഷൻ വിൻഡോ. സ്ത്രീയുടെ പ്രത്യുൽപാദന സമയത്ത് 3 മുതൽ 5 ദിവസം വരെ ബീജത്തിന് ജീവിക്കാൻ കഴിയും. പക്ഷേ ഒരു അണ്ഡത്തിന് 12 മുതൽ 24 മണിക്കൂർ വരെ ജീവിക്കാൻ കഴിയും. അതിനാലാണ് ഈ സമയപരിധിക്കുള്ളിൽ അണ്ഡവും ബീജവും സങ്കരം നടത്തുന്നത്. മാത്രമല്ല, പുതുതായി സ്ഖലനം ചെയ്യപ്പെടുന്ന ബീജത്തിനെ കപ്പാസിറ്റേഷൻ വിധേയമാക്കുന്നത് വരെ ബീജസങ്കലനം നടത്താൻ കഴിയില്ല. എന്നാൽ ഈ പ്രക്രിയ നടക്കാൻ സാധാരണയായി 10 മണിക്കൂർ എടുക്കും. അണ്ടോൽപാദനത്തിന് 5 ദിവസം മുമ്പാണ് ബീജം ബീജസങ്കലനത്തിന് കൂടുതൽ ഫലപ്രദമാവുന്നത്. ഗർഭധാരണത്തിനുള്ള ഏറ്റവും നല്ല ദിവസമാണ് അണ്ടോൽപാദന ദിനമെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഒരു സ്ത്രീ ഗർഭം ധരിക്കാൻ ഏറ്റവും ഫലപ്രദമായ ദിവസങ്ങൾ കണ്ടെത്തുന്നതിന് ഗവേഷകർ ലൈംഗിക ബന്ധത്തിന്റെ സമയവും അണ്ടോൽപാദനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ചു. അണ്ടോൽപാദന ദിവസത്തിൽ ഗർഭം ധരിക്കാനുള്ള ഏറ്റവും നല്ല ദിവസമല്ലെന്ന് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ജേണലിലെ ഗവേഷകർ കണ്ടെത്തലുകൾ പറയുന്നു. ഗർഭധാരണത്തിന് കൂടുതൽ സാധ്യതകൾ അണ്ടോൽപാദന ദിവസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗർഭം ധരിക്കാനുള്ള ഏറ്റവും നല്ല ദിവസമാണ് അണ്ടോൽപാദനത്തിൻ്റെ തലേ ദിവസം. ബീജത്തിന് കപ്പാസിറ്റേഷൻ പ്രക്രിയയ്ക്ക് ആവശ്യമായ സമയമുള്ളതിനാലാണ് ഇത് പ്രധാനമായും ഇത് അണ്ടവുമായി കൂടിച്ചേരുന്നതിനും മികച്ച ആരോഗ്യത്തിനും ഗർഭധാരണം സംഭവിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. അതുപോലെ അണ്ടോൽപാദനത്തിന് 2 ദിവസം മുമ്പുള്ള സമയവും ഗർഭധാരണത്തിനും നല്ല സമയമാണ്. വാസ്തവത്തിൽ അണ്ടോൽപാദനത്തിന് 2 ദിവസത്തിന് മുമ്പുള്ള 1 ദിവസത്തേക്കാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഗർഭിണിയാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ അണ്ടോൽപാദനത്തിന് 3-4 ദിവസം മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ അണ്ടോൽപാദന ദിവസം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഗർഭം ധരിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇത് നിങ്ങളുടെ ഗർഭധാരണ ശേഷിയെ വർദ്ധിപ്പിക്കും. അതുപോലെ ഓവുലേഷൻ മനസ്സിലാക്കാം. നിങ്ങളുടെ ഫലപ്രദമായ ദിവസങ്ങൾ അറിയുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങളുടെ അണ്ടോൽപാദന ദിവസം അറിയുന്നത് പ്രധാനമാണ്. ഏതെങ്കിലും ആർത്തവചക്രത്തിലെ അണ്ടോൽപാദന കാലയളവ് നിങ്ങളുടെ കാലഘട്ടങ്ങളുടെ ദൈർഘ്യത്തെയും ക്രമത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ആർത്തവചക്രം 22 മുതൽ 36 ദിവസം വരെയാകാം. സൈക്കിൾ അവസാനിക്കുന്നതിന് 12 മുതൽ 14 ദിവസം വരെ നിങ്ങൾ അണ്ഡവിസർജനം നടത്തുന്നു.
നിങ്ങൾക്ക് 28 ദിവസത്തെ ആർത്തവ ചക്രമുണ്ടെങ്കിൽ നിങ്ങൾ 14 ദിവസം അണ്ടവിസർജനം നടത്തും. നിങ്ങളുടെ അടുത്ത കാലയളവിന് മുമ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ കാലയളവിന് ശേഷമോ ഗർഭം ധരിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണിത്. എന്നിരുന്നാലും നിങ്ങളുടെ ആർത്തവ ചക്രം 21 ദിവസമാണെങ്കിൽ നിങ്ങളുടെ 7 ദിവസം അണ്ടവിസർജനം നടത്തും. മറുവശത്ത് നിങ്ങളുടെ ആർത്തവ ചക്രം 35 ദിവസമാണെങ്കിൽ നിങ്ങളുടെ സൈക്കിളിൻ്റെ 21 ദിവസം നിങ്ങൾ അണ്ടവിസർജനം നടത്തും. എന്നാൽ ആർത്തവ ദിനങ്ങൾ മാറി വരുന്നതിനനുസരിച്ച് പലപ്പോഴും നിങ്ങളുടെ ഓവുലേഷൻ സമയവും മാറി വരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ 2-3 ദിവസത്തിനും ആർത്തവ ദിവസം കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് നല്ലത്. അണ്ടോൽപാദന ദിവസങ്ങൾക്കായി കാത്തിരിക്കുന്നതിനേക്കാൾ ഇത് കൂടുതൽ ഫലപ്രദമാകും. മാത്രമല്ല പതിവായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ശുക്ലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തും. നിങ്ങൾ അണ്ടോൽപാദനം നടത്തുകയാണെങ്കിൽ എങ്ങനെ അറിയാം എന്നുള്ളത് പലരെയും വലക്കുന്ന ഒന്നാണ്. എന്നാൽ മറ്റ് സമയങ്ങളിൽ അണ്ടോൽപാദനം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുകയും കുറച്ച് മാസത്തേക്ക് നിങ്ങളുടെ ആർത്തവ ചക്രം ട്രാക്ക് ചെയ്യുകയും ചെയ്യുക. ഇനി പറയുന്നത് പോലുള്ള അടയാളങ്ങൾ ശരീരം കാണിക്കുമ്പോഴാണ് ഗർഭധാരണത്തിന് ഏറ്റവും അനുയോജ്യ സമയം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ: യോനിയിലെ മ്യൂക്കസ് നേർത്തതും മുട്ടയുടെ വെള്ളയുടേതിനെ സമാനമായി മാറുന്നുണ്ട്. ഇത് കൂടാതെ വയറിൻ്റെ ഒരു വശത്ത് നേരിയ അസ്വസ്ഥത തോന്നുന്നു. നിങ്ങളുടെ ആർത്തവം അവസാനിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഉറക്കമുണർന്നതിന് ശേഷം താപനില കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് നിർണയിക്കാൻ കഴിയുന്ന ബേസൽ ബോഡി താപനിലയിൽ അഥവാ BBD വർധന ഉണ്ടാവുന്നു. അണ്ടോൽപാദനത്തിന് ഒരു ദിവസത്തിന് ശേഷം BBD വർദ്ധിക്കുന്നു. കുറച്ച് സൈക്കിളുകളിൽ BBDയുടെ ട്രാക്ക് സൂക്ഷിക്കുന്നത് പാറ്റേൺ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. സെർവിക്സ് മൃദുവായി മാറുകയും ഓവുലേഷൻ കാലയളവിൽ ചെറുതായി തുറക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇതുപോലെ ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.